ം ബാക്ക് ടു ജി വാലറ്റ് പ്ലസ് ടു കെമിസ്ട്രി ചാപ്റ്റർ ത്രീയിലെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള നോൺ സിക്വേഷനും അതിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു സെക്കൻഡ് പാർട്ടിൽ നമ്മളിതിന്റെ തേർഡ് ആയിട്ടുള്ള സെക്കൻഡറി സെല്ലുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇത് നമുക്ക് ഈ ഒരു പാർട്ടും ഉള്ളൂ ഇതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ് ഓക്കെ സോ നമ്മൾ പറയുന്നത് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി അതെങ്ങനെയാണ് പല പല കൺ പല പല സൊല്യൂഷൻസ് പല കോൺസെൻട്രേഷൻസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോലായിട്ടാവുമ്പോൾ എങ്ങനെയാണ് കോൾ ഡ്രാഷസ് ലോ ഇതൊക്കെയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കോൾ ഡ്രാഷസ് ലോ ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ദി സൊല്യൂഷൻ നമ്മൾ പറയുന്നത് ലാംഡ എം ആണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ബാറിഡ ഇതാണ് ലാംഡ എം എന്നാണ് പറയുക ലാംഡ എം എന്ന് പറഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് എ സൊല്യൂഷൻ സോ അതിന്റെ ഡെഫിനേഷൻ നമുക്ക് ആദ്യം നോക്കാം ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് ദ സൊല്യൂഷൻ ഒരു സൊല്യൂഷന്റെ കണ്ടക്റ്റൻസ് കണ്ടക്റ്റൻസ് എന്ന് എന്താ അതിനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റുക അപ്പോൾ ആ ഒരു സൊല്യൂഷന്റെ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നിങ് വൺ മോൾ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു പാരൽ ഇലക്ട്രോഡ്സ് വൺ സെൻറ്റിമീറ്റർ അപ്പാർട്ട് അതായത് ഒരു സെൻറ്റിമീറ്റർ അകലെയുള്ള അതായത് ഒരു സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ രണ്ട് ഇലക്ട്രോഡ്സ് വെക്കുകയാണ് ആ രണ്ട് ഇലക്ട്രോഡ്സിൻ്റെ ഇടയിൽ നമ്മൾ വെക്കുന്നത് വൺ മോളായിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇലക്ട്രിസിറ്റി ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ മേ ബി പൊട്ടാസ്യം ക്ലോറൈഡാ സോഡിയം ക്ലോറൈഡാ അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുക ഒരു മോൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ രണ്ട് ഇലക്ട്രോഡ്സ് വയ്ക്കാണ് രണ്ട് ഇലക്ട്രോഡ്സും ഒരു സെൻറ്റിമീറ്റർ അകലെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഉള്ള ഒരു സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസ് ആണ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ ഇലക്ട്രോളൈറ്റും അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോഡ്സ് പാരൽ ഇലക്ട്രോഡ്സ് ഒരു സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു കണ്ടക്റ്റൻസ് ആണ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം മെയിനിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത് ലാംഡ എം മോളാർ കണ്ടക്റ്റൻസ് ഈക്വൽ ടു തൗസൻഡ് കെ ബൈ എം കെ എന്ന് പറഞ്ഞാൽ കാപ്പ കണ്ടക്ടിവിറ്റി ആണ് കെ എന്ന് പറഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ ആണ് മൊളാരിറ്റി ഇതൊക്കെ നമ്മൾ കയ്യിൽ ചാപ്റ്ററിൽ പഠിച്ചിട്ട് എന്താണ് മൊളാരിറ്റി എന്നൊക്കെ സി ഇനി നമുക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെ ബൈ സി ആണ് കെ എന്ന് പറഞ്ഞാൽ കാപ്പ കണ്ടക്ടിവിറ്റി ആണ് സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ അപ്പൊ ഇതാണ് മോളാർ കണ്ടക്ടൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് ഇനി ഇതിന്റെ ഡയറക്റ്റ് ഫോക്കസ് ചെയ്യാം ഓക്കെ സോ ഫോക്കസ് ചെയ്യോപ്പിക് ആണ് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് ഈ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് അത് വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ വീക്ക് അല്ലെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒക്കെ വേഗം ഡിസോസിയേറ്റ് ചെയ്യും ഡിസോസിയേറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം സപ്പോസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് ഒരു എക്സാമ്പിൾ ആണ് കെ സി എൽ പൊട്ടാസിയം ക്ലോറൈഡ് അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ത് ചെയ്യുന്ന അറിയുമോ ഇത് വേഗം ഡിസോസിയേറ്റ് ചെയ്തിട്ട് കെ പ്ലസും സി എൽ മൈനസും ആയിട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ അയോൺസൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോവും വീക്ക് ആകുമ്പോൾ അത്ര ഫാസ്റ്റ് ആയിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യില്ല അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നിൽക്കട്ടെ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് കണ്ടക്ടിവിറ്റിക്കും മോളർ കണ്ടക്ടിവിറ്റിക്കും എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണേ നമുക്ക് ആദ്യം കണ്ടക്ടിവിറ്റിയുടെ കേസ് പറഞ്ഞുതരാം അതായത് ഒറ്റ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി അതായത് നമ്മളിപ്പോൾ ഒരു ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഒരു പാത്രത്തിൽ നല്ല ഗാഢതയുള്ള ഹൈ കോൺസെൻട്രേഷനുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ ഒരു ലൈം ജ്യൂസ് എന്തെങ്കിലും എടുത്തു എന്ന് നല്ലോണം നല്ല ഷുഗറും അല്ലെങ്കിൽ നല്ലോണം ലൈമൊക്കെ ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു ഷുഗർ സൊല്യൂഷൻ ഒരു ലൈം ഞാൻ എടുത്തു വേണമെങ്കിൽ ഒരു കട്ടൻ ചായ എടുത്തോ അങ്ങനെ എടുത്താൽ നല്ല കട്ടൻ ചായ എടുത്തു അപ്പോൾ നല്ലവണ്ണം ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആണ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മാറ്റി നിർത്തി ഇന്ന് കുറച്ച് സൊല്യൂഷൻ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് സൊല്യൂഷൻ അതിലേക്ക് പകർത്തി എന്നിട്ട് ഇന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്തു ഡൈല്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ ഇവിടുത്തെ കോൺസെൻട്രേഷന്റെ അളവ് കുറച്ചു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഗാഠത കുറച്ചു എന്നർത്ഥം ഇവിടെ നല്ല ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനാണ് പിന്നെ അതിന്ന് കുറച്ച് തൈക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അതിന്റെ കോൺസെൻട്രേഷൻ കുറച്ചു കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും കണ്ടക്ടിവിറ്റി കുറയും അതാ ഇങ്ങനെ ആലോചിക്കുക നമ്മൾ എന്ത് ചെയ്തു കോൺസെൻട്രേഷൻ കുറച്ചു കോൺസെൻട്രേഷൻ്റെ വാല്യൂ കുറച്ചു എന്നുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അവിടുത്തെ കണ്ടക്ടിവിറ്റിക്ക് കണ്ടക്ടിവിറ്റി എന്തു ചെയ്യും കണ്ടക്റ്റിവിറ്റി ഓൾസോ ഡിക്രീസസ് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നല്ല കോൺസെൻട്രേഷൻ ആയിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ചേർക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ് അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് അയോൺസ് കുറേയാണ് അപ്പം ഇവിടെ കുറേ അയോൺസ് ഉണ്ടാവും നല്ല കോൺസെൻട്രേഷൻ ആണെങ്കിൽ പക്ഷെ അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിന് ഒക്കെ ചെയ്ത് കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ ഇവിടെ ഒരു നൂറ് അയോൺസ് ഉണ്ടെങ്കിൽ ഇവിടെ അത് അമ്പത് അയോൺസ് ആയിട്ട് മാറും എന്നർത്ഥം നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ക്യാരി ദ കറന്റിൻ്റെ സൊല്യൂഷൻ ഡിക്രീസസ് അപ്പോൾ നമുക്ക് നമുക്കിതിൽ എന്താ പറയാൻ പറ്റുക വെൻ ദ കോൺസെൻട്രേഷൻ ഇത്ര പോയിന്റ് നിങ്ങൾ മാത്രമേ പഠിക്കണ്ടല്ലോ വെൻ ദ കോൺസെൻട്രേഷൻ ഡിക്രീസസ് രണ്ട് കേസിലും ഇലക്ട്രോ സ്ട്രോങ് ആയിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റ് അവിടെ രണ്ടിലും കോൺസെൻട്രേഷൻ ഡിക്രീസസ് അവിടെ എന്ത് സംഭവിക്കും കണ്ടക്ടിവിറ്റി കെയെന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഡിക്രീസസ് അതിങ്ങനെ ഇട്ടതിൻ്റെ മീനിങ് അതൊക്കെ ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് അതിന് കാരണം എന്താണ് ഇവിടുത്തെ അയോൺസ് കുറേ ഉണ്ടാവും ഇവിടെ അയോൺസിൻ്റെ എണ്ണം കുറയും കാരണം നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ വളരെ തിക്കാണ് കുറേ അയോൺസ് ഉണ്ടാവും ഇവിടെ അയോൺസിൻ്റെ എണ്ണം കുറയും അപ്പോൾ നമ്മൾ എന്താ കാരണം ദിസ് ഈസ് ബിക്കോസ് നമ്പർ ഓഫ് അയോൺസ് ഇവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഫയോൺസ് പെർ യൂണിറ്റ് പോലെയും ഓരോ യൂണിറ്റ് പോലെയും നമ്പർ ഓഫ് ഫയോൺസ് കുറയും എപ്പോൾ വെന്ത സൊല്യൂഷൻ ഡൈല്യൂട്ടഡ് ഒരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറഞ്ഞു അയോൺസ് എണ്ണം കുറയുമ്പോൾ അവർ ക്യാരി ചെയ്യുന്ന കറൻറ്റും കുറയും അപ്പോൾ അവിടുത്തെ കണ്ടക്ടിവിറ്റി ഓൾസോ ഡിക്രീസസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ട് എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഷോർട്ടായിട്ടൊക്കെ എന്ന് പറഞ്ഞു വെച്ചാൽ മതി ഇതല്ല അതെല്ലാം സെൻറ്റൻസ് ആക്കാനുള്ളവരിങ്ങനെ പഠിക്കാം കണ്ടക്ടിവിറ്റി ഓൾവേസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ബോത്ത് ഫോർ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോ ലൈറ്റ് ദിസ് ഇസ് ബിക്കോസ് നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ക്യാരി ദ കറന്റ് ഇൻ ദ സൊല്യൂഷൻ ഡിക്രീസസ് ഓൺ ഡൈല്യൂഷൻ ഡയല്യൂഷൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അയോൺസിൻ്റെ എണ്ണം കുറയുന്നു അയോൺസ് എണ്ണം കുറയുമ്പോൾ അവിടുത്തെ കറൻറ്റിൻ്റെ വാല്യൂ കുറയും ക്യാരി ചെയ്യുന്ന കറൻറ്റും അവിടെ കുറയും അപ്പോൾ നമ്മുടെ കണ്ടക്ടിവിറ്റി ഓൾസോ ഡിക്രീസസ് ഒറ്റ പോയിൻ്റ് ഉള്ളൂ സ്ട്രോങ് ആവട്ടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ആവട്ടെ അവിടെ കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കണ്ടക്ടിവിറ്റി ഓൾസോ ഡിക്രീസസ് ഇനി മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം സോ കണ്ടക്ടിവിറ്റി എന്നുള്ളത് കുറയും ഇനി മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളിങ്ങനെ ഒക്കെ ചെയ്ത് അവിടുത്തെ അയോൺസിൻ്റെ എണ്ണൊക്കെ നമ്മൾ കുറച്ചു കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം അത് ഇൻക്രീസ് ചെയ്യും ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ് ഇവിടെ അങ്ങനെയല്ല കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ മോളാർ കോണ്ടക് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാണ് ഇതൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ കോൺസെൻട്രേഷൻ കുറച്ചു പക്ഷെ അവിടെ വോളിയം കൂടുന്നുണ്ട് അല്ലെ നമ്മൾ ഇവിടെ നല്ല കട്ടൻ ചായയായിരുന്നു അതിലേക്ക് നമ്മൾ ആ ഒരു അതേപോലെ ആ ഒരു ചായ എടുത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് അധികം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് ഡൈല്യൂഷൻ നടത്തുകയാണ് ഡൈല്യൂഷൻ ചെയ്യുമ്പോൾ അവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് ഇൻക്രീസസ് സോ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുന്നു അപ്പൊ മോളാർ കണ്ടക്ടിറ്റി നമ്മൾ പറഞ്ഞത് ഒരു മോളിൽ ഉണ്ടാവുന്ന അതായത് ഒരു സൊല്യൂഷൻ എടുത്തു ആ സൊല്യൂഷനിൽ ഒരു മോൾ ഇലക്ട്രോലൈറ്റ് എടുത്തു രണ്ട് ഇലക്ട്രോൾസ് ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കണ്ടക്റ്റൻസ് ആണ് മോളാർ കണ്ടക്ടിവിറ്റി അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തു പറയാം അവിടുത്തെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും അപ്പോൾ റീസൺ എന്താണ് ഇറ്റ്സ് ഇസ് ബിക്കോസ് ടോട്ടൽ വോളിയം അവിടെ ഉണ്ടാവുന്ന ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വോളിയം എന്താണ് വി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു അപ്പോൾ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ളതും ഇൻക്രീസ് ചെയ്യുന്നു ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പോൾ നമ്മൾ എന്തൊക്കെ പോയിൻറ്റാണ് പറഞ്ഞത് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയാണ് കണ്ടക്ടിവിറ്റി നമ്മൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയുന്നു കാരണം അവിടുത്തെ അയോൺസിൻ്റെ എണ്ണം കുറയാണ് പക്ഷേ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും കാരണം അവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആ സൊല്യൂഷനിലുള്ള വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഒരു മോളിലുള്ള കണ്ടക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നു ഇതാണ് രണ്ട് പോയിന്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചാലും ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഒരു പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു ദിസ് ദിസ്ഇസ് ബിക്കോസ് ടോട്ടൽ വോളിയം വി ഓഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് വൺ മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ഒരു മോൾ ഇലക്ട്രോലൈറ്റ് ഉള്ള ഒരു സൊല്യൂഷനിലെ വോളേ നമ്മൾ കൂടാണ് അപ്പം അതുകൊണ്ട് എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യണം രണ്ട് പോയിന്റ് അറിഞ്ഞുവയ്ക്കുക നമ്മൾ ഈ പറഞ്ഞ രണ്ട് സെക്ഷൻസ് അറിഞ്ഞു വയ്ക്കുക നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലും വീക്ക് ഇലക്ട്രോലൈറ്റിലും ആയിട്ടും എങ്ങനെയാണെന്ന് ഗ്രാഫ് വരയ്ക്കാൻ പോവാണ് ഈ ഗ്രാഫ് ചോദിക്കാറുണ്ട് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് നമുക്കൊരു വീഡിയോ കൊസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സോ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി ൈറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുകയാണ് അതേപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുക്കുന്നു അങ്ങനെ ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും മോളാർ കണ്ടക്ടിവിറ്റി നമ്മളൊരു ഗ്രാഫ് വെച്ച് വരയ്ക്കാൻ പോവുകയാണ് നമുക്ക് ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കാം ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാം സീന്ന് നമുക്ക് കൊടുക്കാം ഇവിടെ മോണാർ കണ്ടക്ടിവിറ്റി നമ്മൾ കൊടുക്കാം അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു അപ്പോൾ കോൺസെൻട്രേഷൻ നമ്മൾ പഠിച്ചു സ്ട്രോങ് ആയാലും വീക്ക് ആയാലും കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മോളർ കണ്ടക്ടിവിറ്റി കൂടും അപ്പം നമ്മളിതിന്റെ ഗ്രാഫ് വരിത ഇങ്ങനെയാണ് അതായത് കണ്ടക്ടിവിറ്റി അതായത് സോറി കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴും ഈ ഒരു മോളർ കണ്ടക്ടിവിറ്റി കൂടി വരുന്നു ഇതാണ് അതിന്റെ ഗ്രാഫ് വരിക അപ്പം ഇതൊരു കെ സി എൽ ആണ് അല്ലെങ്കിൽ എച്ച് സി എൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒക്കെ അതൊക്കെ സ്ട്രോങ് ഇലക്ട്രൈറ്റാണ് കെ സി എൽ എച്ച് സി എൽ ഇതിന്റെ ഒക്കെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞു തോറും ഈ മോളാർ കണ്ടക്ടിവിറ്റി കൂടി കൂടി വരുന്നു അപ്പം നമുക്കിതാണ് ഇതിൻ്റെ ഗ്രാഫ് ഈ ഗ്രാഫ് നിങ്ങൾ പഠിച്ചു വയ്ക്കും നിങ്ങൾക്ക് ഇതിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും ഈ ഗ്രാഫ് ഇത് ഇങ്ങനെ പോവാം ഈ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഈ വൈ ആക്സിസില് പോയി തട്ടും ഈ തട്ടുന്ന ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ട് ിറ്റ് ഡ്യൂഷൻ ആണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഓക്കെ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫ് നേരെ പോയിട്ട് വൈ ആക്സിൽ സീറോയില് പോയി തട്ടും ഇവിടെ എത്താന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ അത് സീറോ ആവും അപ്പൊ ആ സീറോ ആവുന്ന ദ മോളർ കണ്ടക്ടേസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് വെൻ ദ കോൺസെൻട്രേഷൻ അപ്രോച്ച് സീറോ അതായത് ഈ കോൺസെൻട്രേഷൻ കുറഞ്ഞു 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 സീറോയിൽ എത്താന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ എത്താം അപ്പോ ആ സമയത്ത് ഇത് സീറോയിൽ എത്തുമ്പോൾ കോൺസെൻട്രേഷൻ സീറോയിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഇവിടെ ഉണ്ടാവുന്ന കണ്ടക്ടിവിറ്റി ആണ് നമ്മളത് ഇങ്ങനെയാണ് അത് റെപ്രസെന്റ് ഇങ്ങനെ ലാംഡാന്ന് കൊടുക്കും എമ്മിന്റെ അവിടെ നമ്മൾ സീറോ ലാംഡ എം സീറോ എന്നാണ് നമ്മളിന്ന് പറയുന്നത് അതായത് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അതാണ് നമ്മൾ വിളിക്കുന്ന അതിൻ്റെ പേര് അറിഞ്ഞിരിക്കണം അതായത് ഇത്രയേ ഉള്ളൂ നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ച് കുറച്ച് അത് സീറോയിലേക്ക് എത്തും സീറോയിൽക്ക് എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന അവിടെ ഉണ്ടാവുന്ന മോളാർ കണ്ടക്റ്റൻസ് ആണ് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓക്കെ അപ്പം ഇതാണ് സ്ട്രോങ് ഇലക്ട്രൽ ആയിട്ട് ഇത് ഇതറിഞ്ഞിരിക്കണം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ വീക്ക് ഇലക്ട്രോളജി നമ്മൾ വരയ്ക്കും സൊ ഇതിൽ നമുക്ക് എന്താണ് മോളാർ കണ്ടക്റ്റൻസ് ഈ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഈ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ എന്തിന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇതുപോലെ ലാംഡ എം കൊടുക്കും സീറോ എന്ന് കൊടുത്താൽ എന്താർത്ഥം അവിടെ കോൺസെൻട്രേഷൻ സീറോ ആയി കോൺസെൻട്രേഷൻ സീറോ ആവുമ്പോൾ ഉണ്ടാകുന്ന മോളാർ കണ്ടക്റ്റൻസ് സോ മോളാർ കണ്ടക്റ്റൻസ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ എന്നാണെന്ന് ഇതിനെ പറയുന്ന പേര് ഓക്കെ അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഇതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് നമ്മളിത് ഈ ഒരു ഗ്രാഫ് വെച്ച് നമ്മൾ ഇതിന് ഒരു എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഒബേസ് ദ റിലേഷൻഷിപ്പ് എല്ലാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഒബേസ് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് മോളാർ കണ്ടക്റ്റൻസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ മൈനസ് എ സി റേസ് ടു ഹാഫ് എന്നാണ് നമ്മൾ ആ റിലേഷന് പറയണ പേര് സി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോൺസെൻട്രേഷൻ ആണ് സി കോൺസെൻട്രേഷൻ സി കോൺസെൻട്രേഷൻ നമുക്ക് എഴുതാം എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ സി കോൺസെൻട്രേഷൻ ആണെങ്കിൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് കോൺസ്റ്റൻറ്റ് ഫോർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഓരോ ഇലക്ട്രോയുടെ അനുസരിച്ച് ഏത് ഇലക്ട്രോലൈറ്റ് ആണോ അതിനനുസരിച്ച് ഈ എയുടെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഏ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഓക്കെ അപ്പം നമുക്കിവിടെ പറയാം മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ അപ്പോൾ ഇവിടെ സീറോ ആണ് ഇവിടുത്തെ കോൺസെൻട്രേഷൻ അപ്പോൾ ലാംഡ എം സീറോ മൈനസ് എ സി റേസ് ടു ഹാഫാണ് ഒബേ എല്ലാ സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഒബേ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ഇതാണ് ഇത്തിട്ട് അറിഞ്ഞു വരിക ഇതേപോലെ നമുക്ക് ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിനും ഇതുപോലെ ഒരു ഗ്രാഫ് ഉണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണമെങ്കിൽ സി എച്ച് ത്രീ സി ഒ എച്ച് എന്ന് പറയുന്നത് ഒരു വീക്ക് ആണ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് ഇതിങ്ങനത്തെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാഫ് നമുക്കുണ്ട് അതായത് നമുക്ക് ഇതുപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കാം ഇവിടെ ആരുണ്ട് ഉണ്ട് ഇവിടെ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ട് ലാംഡ എമ്മുണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ കുറയുതോറും നമുക്കറിയാം സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും കോൺസെൻട്രേഷൻ കുറയുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി കൂടും പക്ഷെ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ച പോലെ ഇങ്ങനെയല്ല വരിക ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക ഇത് കുറയുന്തോറും ഇത് കൂടും ഇപ്പം ഇത് സി എച്ച് ത്രീ സി ഒ എച്ച് എന്നൊക്കെ പറയുന്ന വീക്ക് ഇലക്ട്രോലൈറ്റിലൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ഗ്രാഫ് വരിക സോ ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ദ ചേഞ്ച് ഇൻ മോളാർ കണ്ടക്റ്റിവിറ്റി ദ ഡയല്യൂഷൻ ഇസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൻഡ് കോൺസിക്വൻലി ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അയോൺസ് ഇൻ ടോട്ടൽ വോളിയൂം ഓഫ് ദ സൊല്യൂഷൻ അതായത് എന്തുകൊണ്ടാണ് ഇവിടെ വീക്ക് ഇലക്ടൽ ആയിട്ടുള്ള മോണാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം നമ്മൾ വീക്ക് ഇലക്ച്വൽ എന്ന് പറയുകയാണെങ്കിലും നമുക്ക് അവിടെ ഡൈല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതായത് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഡൈലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഡിസോസിയേഷൻ കൂടും ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അയോൺസൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും ആ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ കണ്ടക്റ്റൻസ് മോളാർ കണ്ടക്റ്റൻസ് എന്നുള്ളത് കൂടുതലാണ് സോ നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിൽ എന്ത് പറയാം ഡൈല്യൂഷൻ അനുസരിച്ച് ദർ ഈസ് എ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻക്രീസസ് ഡിസോസിയേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ഡിസോസിയേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നു അവിടെ ഡൈ കണ്ടക്റ്റൻസ് അതായത് മോളാർ കണ്ടക്റ്റൻസ് ഓൾസോ ഇൻക്രീസസ് സോ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ മോളാർ കണ്ടക്റ്റൻസ് കുറയുന്നു എവിടെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗ്രാഫ് വരെ അപ്പോൾ നമുക്ക് ഇതിനൊരു മനസ്സിലാവും ഈ കോൺസെൻട്രേഷൻ സീറോ ആവുന്നില്ല സീറോ ആയാലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ലാംഡ എം സീറോ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന് നമുക്ക് ഗ്രാഫിന്ന് ലാംഡ എം സീറോനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് കോൾ റാഷസ് ലോ സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ നിന്ന് നമുക്ക് ലാംഡ എം സീറോ കണ്ടുപിടിക്കാൻ പറ്റും ഇത് സീറോ ആവുന്ന ഇതിങ്ങനെ പോയിട്ട് ഇവിടെ എത്തുമ്പോൾ ആ ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാംഡ എം സീറോ കിട്ടും രണ്ടിന്റെയും അതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ലാംഡ എം സിയറോ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണ് കണ്ടക്ടിവിറ്റി രണ്ടിലും കോൺസെൻട്രേഷൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഗ്രാഫൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഓക്കെ ഇനി നമുക്ക് ഇതേപോലെ കോൾ റാഷസ് ലോ എന്താന്ന് നോക്കാം സോ എന്താണ് കോൾ റാഷസ് ലോ അപ്പൊ നമ്മൾ പഠിച്ചു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം സിയറോ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് കോൾഡാഷസ് ലോ ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലാംഡ എം സീറോ എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അതാണ് ലാംഡ എം സീറോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു അത് കണ്ടുപിടിക്കാൻ ദ സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് ദ കാറ്റോൺ ആനയോൺ നമ്മൾ എന്ത് ചെയ്താൽ മതി അവിടുത്തെ കാറ്റിയോണിന്റെയും അവിടുത്തെ ആനയോണിന്റെയും മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് നമ്മൾ സംവിധാ മതി എന്നാണ് കോൾ പറയുന്നത് അതായത് ഇങ്ങനെ അതായത് നമുക്ക് ആരുടെയെങ്കിലും മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവിടുത്തെ കാറ്റിയോൺ അതാണ് ഈ ഗാമ പോലെ നമ്മളെ കൊടുത്തിട്ടുള്ളത് ഇതാണ് കാറ്റിയോൺ കാറ്റിയോണിന്റെയും ആനയോണിന്റെയും രണ്ടിന്റെയും ഇതുപോലെ മോളാർ കണ്ടക്ടിവിറ്റികൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പ്ലസ് ചെയ്യുക അപ്പൊ ഇതാണ് എന്ത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റിയോൺ ഇതെന്താണ് മോളാർ കണ്ടക്ടിവിറ്റി ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആരാണ് ഇവിടെ ആനയോൺ ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് ആരുടെ ആർ പ്ലസ് അല്ല അതായത് ഒമേഗ അല്ലെങ്കിൽ ഗാമ പ്ലസ് ഇങ്ങനെ എഴുതി നമ്മളതിന് ഗാമ എന്നാണ് വിളിക്കുക ഗാമ പ്ലസ് ആണെന്ന് പറഞ്ഞാൽ കാറ്റിയോൺ ആണ് ഗാമ മൈൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആനയോൺ ആണ് സോ ഇവിടെ ഈ ലാംഡ നേടിയിട്ട് നമ്മൾ പ്ലസ് നിട്ടണമെങ്കിൽ അതുപോലെ തന്നെ ലാംഡ നേടി മൈനസ് ഒക്കെ ഇട്ട് മീനിങ് കാറ്റിയോണും ആനയോണാണ് രണ്ടിൻ്റെയും മോളാർ ആണ് അപ്പോൾ രണ്ടിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റിയോണും മോളർ കണ്ടക്ടിവിറ്റി ഓഫ് ആനയോൺ രണ്ടും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മോളർ കണ്ടക്ടിവിറ്റി ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ അത് കോൺസെൻട്രേഷൻ സീറോ ആവുമ്പോൾ ഉള്ള കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എൻ എ സി എൽ എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട് ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഇത് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടുത്തെ കാറ്റിയോൺ ആരാ എൻ എ സി എൽ ആണ് ആനയോൺ പ്ലസ് എന്നുള്ളത് എൻ എയും മൈനസ് സി എല്ലും ആണ് അപ്പൊ എന്ത് ചെയ്താൽ മതി നമ്മള് എൻ എ അതായത് കാറ്റിയോണിന്റെ അതായത് എൻ എ പ്ലസിന്റെയും അതുപോലെ തന്നെ ആനയോണാര സി എൽ കാറ്റിയോണിന്റെയും ആനയോണിന്റെയും മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ആംഡാ സീ നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് കൂട്ടിയാൽ മതി അതേപോലെ ഇപ്പൊ വേറൊരു ഒരു എലമെന്റ് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ സി എ കാൽഷ്യം ക്ലോറൈഡ് സി എ സി എൽ ടു എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് അറ്റി ഡൈല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി സി എ എന്ന് പറയുമ്പോൾ സി എ ടു പ്ലസ് ആണ് അവിടെ രണ്ട് പ്ലസ് ആണ് വരിക കാറ്റിയോൺ അതുപോലെ തന്നെ സി എൽ എന്ന് പറയുമ്പോൾ ഒരു മൈനസ് അപ്പോൾ ഇത് കാറ്റയോൺ ഇത് ആനയോൺ ആ കാറ്റിയോണിൻ്റെയും ആനയോണിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റികൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക ഇത് പ്ലസ് ഇത് മൈനസ് രണ്ടും കൂടി പ്ലസ് ചെയ്യുക ഇതാണ് കോൾ റാഷസ് ലോ എന്ന് പറഞ്ഞാൽ സോ നമ്മൾ എന്തിനൊക്കെ വേണ്ട യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ഔട്ട് ദ മോളർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കണ്ടുപിടിക്കാനാണ് കോൾ റാഷസ് ലോ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സെക്ഷനാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമുക്ക് ഒരു വീക്ക് ലെക്ച്വലായിട്ട് എടുത്തിട്ട് ആ വീക്കിൽ അക്ച്വലൈറ്റിൽ എത്രത്തോളം കാറ്റയോൺസും മാനിയോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസോസിയേറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാം അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ആൽഫ വെച്ചിട്ടാണ് ആൽഫ ഈക്വൽ ടു ഒമേഗ എം ബൈ ഒമേഗ എം സീറോ ഇതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് അപ്പം നമുക്ക് ഇത് കിട്ടണം അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം അതുപോലെ തന്നെ മോളാർ കണ്ടക്റ്റിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഇത് രണ്ടും നമുക്ക് കിട്ടണം ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് രണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടുത്തെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാം സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൾ റാഷസിലോ ഉപയോഗിക്കുന്നു സോ ഒന്നാമത്തെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയല്യൂഷൻ കണ്ടുപിടിക്കാനും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈ വാല്യൂസ് അറിഞ്ഞിരിക്കാം മൂന്നാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഉണ്ട് അതാണ് കെ എ കെ എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് കോൾഡാഷസിലോ വേണം കാരണം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ് കിട്ടാൻ ഏതൊരു ഇക്വേഷൻ സി ആൽഫ സ്ക്വയർ മൈനസ് വൺ മൈനസ് ആൽഫയാണ് ഈ ആൽഫ ആൽഫ എന്താണ് ഇതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഈ ഡിസോസിയേഷൻ കോൺസെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും സി ആൽഫ സ്ക്വയർ മൈനസ് ഐ മീൻ സി ആൽഫ സ്ക്വയർ ബൈ വൺ മൈനസ് ആൽഫ ഇവിടെ നമുക്ക് ഈ ആൽഫയുടെ സ്ഥാനത്തൊക്കെ ഈ വാലിട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടുക സി ഇൻടു ലാംഡ എം സ്ക്വയർ ബൈ ലാംഡ എം സീറോ ഇൻറ്റു ലാംഡ എം സീറോ മൈനസ് ലാംഡ എം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം അതെന്തിനാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്യേഷൻ സി ആൽഫ സ്ക്വയർ ബൈ വൺ മൈനസ് ആൽഫിയാണ് ആൽഫയുടെ നമ്മൾ ഈ വൽഫ കിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും സി ലാംഡ എം സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ എം സീറോ ഇൻറ്റു ലാംഡ എം സീറോ മൈനസ് ലാംഡ എം അപ്പം ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് നമ്മൾ കോൾ ഡാഷിലോ ഉപയോഗിക്കുന്നത് ഒന്ന് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി അത് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കണ്ടുപിടിക്കാൻ അതായത് ലാംഡ എം സിറോ കാണാൻ അടുത്തത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അൽഫ കണ്ടുപിടിക്കാൻ മൂന്നാമത്തത് കെ എ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ റാഷസിലോ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി കോൾ റാഷസിലോ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇത് ഫോക്കസ് ഏരിയയിലുള്ള ഉള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മളൊന്ന് നന്നായി ചെയ്ത് പഠിക്കണം ഇതാണ് ഒരു മോഡൽ ഒരു മോഡൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ ഇൻഫിനിറ്റ് സൊല്യൂഷൻ അപ്പോൾ ലാംഡ എം ഇൻഫിനിറ്റി നമ്മൾ ഇങ്ങനെ പറയാം ലാംഡ എം സി റോ നമ്മൾ ഇരുന്ന പോലെ ഇത് നമുക്ക് തന്നിട്ടുണ്ട് എൻ എ സി എൽ എച്ച് സി എൽ സി എച്ച് ത്രീ സി ഒ എൻ എ ഈ മൂന്ന് കോമ്പൗണ്ട്സിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് എ ഇൻഫിനിറ്റ് സൊല്യൂഷൻ നമുക്ക് തന്നു അത് നമുക്ക് ഇതാ നൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് നാനൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് ഓരോ ഇങ്ങനെ മൂന്നിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ നമുക്ക് തന്നിട്ട് കാൽക്കുലേറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഓഫ് അസിറ്റിക് ആസിഡ് അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ സി എച്ച് ത്രീ സി ഒ എച്ച് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റാണ് നമുക്കറിയാം കോൾ റാഷസ് ലോ പ്രകാരം നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനറ്റ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി എച്ച് ത്രീ സി ഒ എച്ചിൻ്റെ ആണ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റി മോളാർ കണ്ടക്റ്റിവിറ്റി ആറ്റ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം നമുക്കിത് ലാംഡ ഇങ്ങനെ എഴുതാം ഇങ്ങനെ ചെയ്താൽ രണ്ടും കറക്റ്റാണ് സീറോന്ന് ഇട്ടാലും ഇൻഫിനിറ്റിന്നിട്ടാലും നമ്മൾ കോൾറാഷ സ്ലോ പ്രകാരമാണ് ഇവിടെ കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരൊറ്റ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി നമുക്ക് സി എച്ച് ത്രീ സി ഒ എച്ചിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കിവിടെ തന്നിട്ടുള്ളത് ആരൊക്കെ സി എച്ച് ത്രീ സി ഒ എൻ എ എച്ച് സി എൽ എൻ എച്ച് സി അപ്പോൾ സി എച്ച് ത്രീ സി ഒ എൻ എയിൽ നിന്ന് നമുക്ക് ഈ എൻ എ വേണ്ട നമുക്ക് അവിടെ എച്ച് വരണം അല്ലേ ഈ എൻ്റെ നമുക്ക് കിട്ടിയിട്ട് എങ്ങനെ നമുക്ക് എച്ചിലേക്ക് എത്തിക്കാം ഈ സി എച്ച് സി ഓ എൻ ഐയിൽ നിന്ന് നമ്മൾ ഈ എന്നെ മൈനസ് ചെയ്ത് കളയണം എന്നർത്ഥം നമുക്ക് ഇവിടെ വേണ്ട ഈ എന്നെ തന്നിട്ടുള്ള എൻ നിന്ന് എന്നെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന ഉള്ള ആളാരവിടുത്തെ എൻ ഐ സി എൽ ആ എൻ ഐ സി എല്ലിന്റെ മൈനസ് ചെയ്ത് കളയാ അപ്പോൾ എൻ എതിന്ന് പോവും എന്നിട്ട് ഈ ഇവിടെ ആര് വരണം എച്ച് വരണം അപ്പോൾ ഈ എച്ച് സി എൽ ഉള്ള ആള് നമ്മളിവിടെ കൂട്ട ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം അപ്പം നമുക്കിത് ഒന്നും കൂടി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക സി എച്ച് ത്രീ സി ഒ എൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇൻഫിനിറ്റി സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് അതായത് ആ തന്നിട്ടുള്ള ലാംഡ എം ഇൻഫിനിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ആ സി എച്ച് ത്രീ സി ഒ എൻ എയിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ എച്ച് സി എൽ പ്ലസ് ചെയ്യുക എച്ച് സി എല്ലിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇൻഫിനിറ്റി സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക പ്ലസ് ചെയ്യുക അങ്ങനെ പ്ലസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അവിടുക്ക് ഈ ഇതിന്റെ കൂടെ എച്ച് സി എല്ലും കൂടി വരും എച്ച് എസ് സി എല്ലും കൂടി വന്നിട്ട് അതിൽ നിന്ന് ഇപ്പൊ എന്തുണ്ടായിട്ടുണ്ടാവുക സി എച്ച് ത്രീ ഇങ്ങനെ ആലോചിച്ചാൽ മതി സി എച്ച് ത്രീ സി ഒ എൻ എം എച്ച് സി എല്ലും കൂടി ഇപ്പൊ വന്നു രണ്ടിന്റെയും കൂടി മിക്സ് ചെയ്തു പക്ഷെ നമുക്ക് ഇവിടെ സി ഒ എച്ച് മതി ആരൊക്കെ വേണ്ട ഈ എൻ എയും ഈ സി എൽ നമുക്കിവിടെ വേണ്ട അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫ് സൊല്യൂഷൻ ഓഫ് ആരാണ് എൻ എ സി എല്ലിന്റെ അവിടെ മൈനസ് ഇത് കളെ ഈ മൂന്നാൾക്കാരുടെ നമുക്ക് ക്വസ്റ്റ്യിൽ തന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫ്ലുവൻസ് സൊല്യൂഷൻ ഓഫ് സി എച്ച് ത്രീ സി ഒ എച്ച് അസിഡിക് ആസിഡ് നമുക്ക് കിട്ടും അപ്പോൾ സി എച്ച് ത്രീ സി ഒ എന്ന നയൻറ്റി വൺ ആണ് അതിന്റെ കൂടെ എച്ച് എച്ച് സി എല്ലിന്റെ കൂട്ടാ അപ്പോൾ നാനൂറ്റി ഇരുപത്തി അഞ്ച് ഒമ്പത് കൂട്ടി അതിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ കൂട്ടിയപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇതിന് എൻ എ സി എല്ലിന്റെ മൈൻസ് ഇത് കളിയാം നൂറ്റി ഇരുപത്തി ആറ് നാല് വാല്യൂസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വാല്യൂ കിട്ടാം മുന്നൂറ്റി തൊണ്ണൂറ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി പോയിൻറ്റ് ഫൈവ് ആണ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫ് സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലെ സി എച്ച് ത്രീ സി ഒ എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് മൂന്നെണ്ണം ഇതുപോലെ തരും അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എച്ച് സിയിൽ കൂട്ടി എൻ എ സിയിൽ മൈനസ് ചെയ്താൽ നമുക്ക് അസിറ്റിക് ആസിഡ് കിട്ടും ഇതേപോലെ പല ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട് കൂടുതൽ നമുക്ക് ചോദിക്കുന്നത് ഇതുപോലെ ഈ സി എച്ച് ത്രീ സി ഒ എച്ചയാണ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക റൈറ്റ് ദ ഇക്വേഷൻ ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി രണ്ടിന്റെയും ഇക്വേഷൻസ് ആ ഒരു റിലേഷൻ എഴുതാനാണ് അപ്പൊ നമ്മളിത് ഇത് എഴുതുക ഓക്കെ ഡക്വൽ ടു കെ തൗസൻഡ് ബൈ എം കെ എന്താണ് എം എന്താണ് ഈക്വേഷൻസ് ചെയ്ത് അവസാനിപ്പിക്കാം അതേപോലെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എന്തുകൊണ്ട് കൂടുന്നു അപ്പം നമ്മൾ ആ റീസൺസ് ചെയ്ത മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ കാരണം എന്താണ് നമ്പർ ഓഫ് അയോൺസ് അവിടെ ഡയല്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് വോളിയം കൂടുന്നുണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെയും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഒക്കെ ഗ്രാഫ് വരച്ചു വയ്ക്കുക അതുപോലെ തന്നെ സ്ട്രോങ് ഇലക്ട്രോ ലൈറ്റിൽ എന്താ സംഭവിക്കുന്നത് ഡയല്യൂഷൻ്റെ സമയത്ത് അവിടുത്തെ അയോൺസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു സ്റ്റീപ്പാണ് സ്റ്റീപ്പ്ലി ഓൺ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ് അവിടുത്തെ ഗ്രാഫ് വരിക ഈ സ്ട്രോങ്ങിന്റെയും വീക്കിന്റെ ഒക്കെ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് അറിഞ്ഞുവെക്കണം അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ് സിറ്റിക് ആസിഡിന്റെ ഇതേ സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് സി എച്ച് ഡി സി ഓ എൽ നിന്ന് എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലും എന്താ ഇതുപോലെ ഇക്വേഷൻസ് ഓരോ ഇക്വേഷൻസ് എന്താണ് ചെയ്തത് സി എച്ച് ഡി സി ഓ എന്ന് പറഞ്ഞ എന്താ സി എച്ച് ത്രീ സി ഒടെ കൂടെ എൻ എ ആഡ് ചെയ്തതാണ് എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ എന്താ എച്ച് പ്ലസും സി എൽ മൈൻസു കാറ്റിയോണും ആനിയോണും മോളാർ കണ്ടക്ടിവിറ്റികൾ കൂട്ടിയതാണ് എൻ എ സി എൽ എന്ന് പറഞ്ഞാൽ എൻ എയുടെയും സി എൽ ഡി അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് ആദ്യം ഈ സി ഒ എൻ എയും എച്ച് സി എല്ലും കൂടി കൂട്ടിയിട്ട് അധികം എൻ എ സി എല്ലും മൈനസ് ചെയ്തു ഇത് ഇതുപോലെ തന്നെ എഴുതി വെക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിന് പ്രോബ്ലംസ് ചോദിക്കുന്നത് എല്ലാവരും ഈ ഗ്രാഫും ഇതേപോലത്തെ ക്വസ്റ്റൻസും ഈ സ്ട്രോങ് ഇൻ്റെ വീക്കിൻ്റെ ഒക്കെ ഗ്രാഫുകൾ എങ്ങനെ വന്നെന്നൊക്കെ ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കുക അപ്പം എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എല്ലാവരും ഈ ഡെഫിനേഷൻസ് പഠിച്ചു വെക്കുക ഇക്വേഷൻസും റിലേഷൻസും കോൾ റാഷസ് ലോയും നമ്മൾ ഇന്ന് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കുക ക്ലിയർ അല്ലേ നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ അറിയിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നമ്മൾ ഇനിയും ഇതുപോലെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസുകൾ ഇടുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക നമുക്കത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്